നമസ്കാരം. നമ്മൾ മറ്റൊരു ഫുള്ളിയുടെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറെ നാളായി എൻ്റെ അടുത്ത് കുറേ പേര് കമൻസിലും പിന്നെ ഫോൺ വിളിച്ചിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ കാറുകൾ ഒന്ന് പെർഫോമൻസ് എൻഹാൻസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് മോഡിഫൈ ചെയ്യാനായിട്ട് പറ്റിയ സ്ഥലം വല്ല അറിയുമെന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് എന്നെ വിളിക്കാറും കമൻറ്റ് ചെയ്യാറും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർ നിങ്ങളുടെ കമൻറ്റുകൾ ശ്രദ്ധിച്ചാൽ അതിൽ കുറേ പേർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് പീച്ച് ഓട്ടോമോട്ടീവ് എന്ന് പറയുന്നത് നമ്മുടെ കൊച്ചിയിലുള്ള ഒരു ഡീറ്റെയിലിംഗ് അല്ലെങ്കിൽ എന്താ പറയുക ഒരു പെർഫോമൻസ് സ്റ്റുഡിയോ ആണ്. ഇന്ന് ഞാനിപ്പോൾ പീച്ചിൽ തന്നെയാണ് ഉള്ളത്. ഇപ്പം നമ്മുടെ ഒപ്പം ഈ പീച്ചിൻ്റെ ഓൾ ഇൻ ഓൾ ആയ മിസ്റ്റർ മനു നമ്മുടെ ഒപ്പം ഉണ്ട്. നമുക്ക് പുള്ളിക്കാരനോട് ചോദിച്ച് നമ്മുടെ ഇവരുടെ വർക്കിൻ്റെ ഒരു സ്വഭാവം ഒക്കെ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ മനു പറഞ്ഞോ, എങ്ങനെയാണ് എന്തൊക്കെയാണ് നിങ്ങൾ ഇവിടെ ചെയ്യുന്നത്? നമുക്കിവിടെ സ്മാർട്ട് ട്രാക്സും പിന്നെ സെറാമിക് കോട്ടിംഗ്, എഞ്ചിൻ അപ്ഗ്രേഡ്, സസ്പെൻഷൻ, ബിൽസ്റ്റെയിൻ, പിന്നെ ഈ പറഞ്ഞ പോലെ എക്സോസ്റ്റ്, അലോയ് വീൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്. ബോർബെലിന്റെ ഒഫീഷ്യൽ ഇന്ത്യയിലെ ഡീലർ നമ്മൾ തന്നെയാണ്. പിന്നെ ബിൽസ്റ്റെയിൻ്റെ ഒഫീഷ്യൽ ഡീലേഴ്സ് നമ്മളാണ്. അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകളുടെ ഒഫീഷ്യൽ ഡീലേഴ്സ് ആണ്. അതായത് നിങ്ങൾ പോളിഷിംഗ് തുടങ്ങി പെർഫോമൻസ് റീമാപ്പിംഗ് വരെ ഏത് ടൈപ്പിലുള്ള വർക്കും നമുക്ക് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല നമ്മുടെ ബോർബിന്റെ പിന്നെ എന്തോ ഒരു പോളിഷിംഗ് കോമ്പൗണ്ടിന്റെ നിങ്ങൾ എങ്ങാണ്ടായിരുന്നില്ലേ ഇന്ത്യയിലെ ഡീലർ? കെമിക്കൽ ഗൈസ്, ഓക്കെ, യുഎസ് അല്ലേ? ഓക്കെ, അങ്ങനെ. അപ്പോൾ നമ്മുടെ ഏത് റേഞ്ചിലുള്ള വണ്ടികളായിരിക്കും നമുക്ക് വർക്ക് ചെയ്യുക കൂടുതൽ? അതായത് എന്താ പറയുക, നമ്മുടെ ഒരു വർക്ക് ചെയ്യുന്ന പൊതുവെയുള്ള വണ്ടികൾ ഏതൊക്കെയായിരിക്കും? നമുക്ക് എല്ലാ കാറ്റഗറി വണ്ടികളും, ഓൾട്ടോ മുതൽ എല്ലാ വണ്ടികളും, എല്ലാ വണ്ടികളും ചെയ്യണ്ട്. എനിക്ക് ഒരു ഓൾട്ടോ ആണ് ഉള്ളത്. അത് മുതൽ എല്ലാ വണ്ടികളും ഉണ്ട് നമുക്ക്, എല്ലാ വണ്ടികളും നോക്കുകയാണെങ്കിൽ റേഞ്ച് റോവർ മുതൽ ബെൻസ്, എംഎൽഒ, അങ്ങനെ ഒരുപാട് വണ്ടികളോട് പുറത്ത് കിടക്കുന്നുണ്ട്. ഞാനിവിടെ വന്നപ്പോൾ പുറത്തൊരു നിഞ്ച ഇരിക്കുന്നുണ്ട്, പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ സൈഡിൽ നമ്മുടെ ബാക്കിൽ തന്നെ ഒരു ഇന്ത്യൻ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബൈക്കുകളുടെ പണിയും ചെയ്യുന്നുണ്ടോ? നമുക്കിപ്പം ഈ ഇന്ത്യൻ വന്നിട്ട് സെറാമിക് കോട്ടിംഗ് ആണ്, നമ്മൾ എക്സോസ്റ്റ് മോഡിഫിക്കേഷൻ. അപ്പോൾ നമ്മുടെ പെർഫോമൻസ് റീമാപ്പിംഗ് ബൈക്കുകൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് നെക്സ്റ്റ് പ്രോജക്റ്റിലായിട്ട് നമുക്ക് വരുന്നുണ്ട് നമുക്ക് നെക്സ്റ്റ് തന്നെ. ഓക്കെ ഓക്കെ, അതായത് നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് അതാണ് അല്ലേ? പിന്നെ നിങ്ങളുടെ കേരളത്തിൽ എവിടെയൊക്കെയാണ് നിങ്ങളുടെ സർവീസ്? നമുക്ക് തിരുവനന്തപുരത്തുണ്ട്, പിന്നെ തിരുവല്ല, മലപ്പുറം, കേരളത്തിൽ ഇത്രയും സ്ഥലങ്ങൾ. നമ്മൾ ഈ പറഞ്ഞ എല്ലാ ടൈപ്പ് വർക്കുകളും ചെയ്യുന്നുണ്ടോ? എങ്ങനെയാണ്? എല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പൊ റീമാപ്പിനാണെങ്കിൽ ചില ദിവസങ്ങളിൽ അവര് നമ്മളൊരു ക്യാമ്പയിൻ പോലെ ഒരു ദിവസം എടുത്തിട്ട് ഓക്കെ ഓക്കെ ഒരു ലോട്ടായിട്ട് പോയി അതിനെ ഒരു ലോട്ടിന്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തുകൊണ്ട് വരും അല്ലേ? ഇനി നമ്മൾ പെർഫോമൻസ് ട്യൂണിങ്ങിന്റെ കാര്യം പറയുമ്പോൾ ഇതിനകത്ത് നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് എങ്ങനെയാണ്? അതായത് ടർബോ, സസ്പെൻഷൻ, ഇത് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യണം? നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാം ജർമ്മൻ പ്രോഡക്റ്റുകളാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. ഇനി അതുകൂടാണ്ട് നമ്മൾ ഡീറ്റെയിലിംഗ് സെക്ഷൻ നോക്കുമ്പോൾ യുഎസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ഇപ്പൊ എനിക്ക് അറിയേണ്ട ഒരു കാര്യം വെച്ചാൽ, ഇപ്പൊ എന്റെ ഒരു വോക്സ് വാൻ പോളോ ഉണ്ടെന്ന് വിചാരിക്കും, അത് ഞാൻ നിങ്ങളുടെ എനിക്കൊരു സ്റ്റേജ് വൺ റീമാപ്പിംഗ് ചെയ്യണം. പക്ഷെ എനിക്ക് ഞാൻ സ്പെസിഫൈ ചെയ്യുന്ന പ്രോഡക്റ്റുകൾ വെക്കണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം. അപ്പൊ ആ രീതിയിൽ നിങ്ങൾക്ക് അത് ചെയ്തു തരാൻ പറ്റും? നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്ത് ചെയ്തു തരാം? ചെയ്യാന്നുള്ളത്. ഇവിടെ ഇവരുടെ ഓഫീസിനെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ കുറേ എക്സോസിൻ്റെ കോമ്പണൻസ് ഉണ്ട്. പിന്നെ ഇവിടെ പുറയിൽ നോക്കുകയാണെങ്കിലും കുറേ എക്സോസിൻ്റെ കോമ്പണൻസ് ഇരിപ്പുണ്ട്. പിന്നെ താഴത്തെ ടർബോയുടെ കോമ്പണൻസ് ഇരിപ്പുണ്ട്. അവിടെ ബ്രേക്ക് പാഡ്, ക്ലച്ച് പ്ലേറ്റ്, പിന്നെ എക്സോസ്റ്റ്, ഇവിടെ ആൻറ്റി റോൾ ബാർ, പിന്നെ എന്താ പറയുക, ഇതൊരു സ്കോഡ ഒക്ടാവിയ VRS-ൻ്റെ എഞ്ചിനാണ്. അത് കഴിഞ്ഞ് പിന്നെയും കുറേ എക്സോസിൻ്റെ കോമ്പണൻസും സസ്പെൻഷൻ്റെ കോമ്പണൻസും ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഇവിടെ വേറെ റൂമിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെയും കുറേ അധികം അലോയ് വീൽസ് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ നോക്കിയിട്ട് ബോർബെറ്റിൻ്റെ അലോയ് വീൽസ് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഡിസൈൻ ആവശ്യമുണ്ടെങ്കിൽ അത് ഇവരുടെ വെബ്സൈറ്റിൽ ഞാൻ നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവർ ഇമ്പോർട്ട് ചെയ്ത് തരും. നമ്മളിപ്പോൾ വന്നിരിക്കുന്ന പീച്ചിൻ്റെ കൊച്ചിയിലെ വർക്ക്ഷോപ്പ് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ കണ്ണാടിക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇത് NH ബൈപ്പാസിൽ തന്നെയാണ്. അതായത് നമ്മുടെ വൈറ്റിൽ കഴിഞ്ഞ് ആലപ്പുഴയിലേക്ക് പോകുന്ന സൈഡിൽ ഒരു 3 കിലോമീറ്റർ വന്നു കഴിയുമ്പോൾ ഇടത്ത സൈഡിലായിട്ട് നിങ്ങൾക്ക് ഈ സാധനം കാണാൻ പറ്റും. പിന്നെ ഇവിടുത്തെ ഒരു സെറ്റപ്പ്, ഇവിടെ കിടക്കുന്ന വണ്ടികളൊന്നും ഞാൻ പെട്ടെന്ന് കാണിച്ചു തരാം. ഇതവിടെ ഒരു ഇന്ത്യൻ്റെ മോട്ടോർ സൈക്കിൾ ഇരിപ്പുണ്ട്. അത് കഴിഞ്ഞ് അപ്പുറത്ത് ഒരു ഹോണ്ടയുടെ പഴയ അക്കോഡാണ് കിടക്കുന്നത്. ഇവിടെ മുകളിൽ ഒരു പഴയ അക്കോഡ് കിടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ കവസക്കി നിഞ്ച SRX 10R ഇവിടെ ഇരിക്കുന്നത്. പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ ഒന്നും വേണ്ടല്ലോ. പിന്നെ അത് കഴിഞ്ഞ് ഈ വരുന്ന വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ ഫീറ്റിൻ്റെ പാലിയോ ആണ്. പക്ഷേ ഇതൊരു സ്പെഷ്യൽ എഡിഷനാണ്. ഇത് സച്ചിൻ ടെണ്ടുൽക്കറിനോടുള്ള ഒരു ബഹുമാന സൂചകമായിട്ട് ഫീറ്റുകാർ ഇറക്കിയ ഒരു സ്പെഷ്യൽ എഡിഷനാണ്. S10 എന്നാണ് ഇതിനെ പറയുക. ഇതിനകത്ത് കുറേ എടുത്ത് സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ സൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, വണ്ടിയിൽ പ്രത്യേകിച്ച് അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. ഇത് സച്ചിൻ ടെണ്ടുൽക്കറിന് വേണ്ടി സ്പെഷ്യലായിട്ട് ഇറക്കിയിരിക്കുന്ന ഒരു എഡിഷൻ എന്ന് മാത്രമേ ഉള്ളൂ. ഇത് നമ്മുടെ ഒരു ബെൻസിൻ്റെ ML ഇവിടെ കിടപ്പുണ്ട്. പിന്നെ ഉള്ളത് BMW-ൻ്റെ ഒരു X1 കിടക്കുന്നുണ്ട്. ഇത് നല്ല തിളക്കമുണ്ട്. ഇതിൽ എന്താ വർക്ക് ചെയ്തേക്കണമെന്ന് നമുക്ക് എന്തായാലും അവരോട് ചോദിക്കാം. അത് കഴിഞ്ഞ് അപ്പുറത്ത് ഒരു റേഞ്ച് റോവർ കിടപ്പുണ്ട്. അതും കഴിഞ്ഞ് ഇവിടെ ഒരു പോളോ
പോളോയുടെ വർക്ക് കഴിഞ്ഞ് കൊണ്ടുപോകാൻ വെച്ചിരിക്കുന്നതാണെന്നാണ് പറഞ്ഞത്. ഇത് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മനുവിനോട് ചോദിച്ചു ഓരോ വണ്ടികളിലും എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചു നോക്കാം. ഈ റേഞ്ച് റോവറും എന്താണ് പരിപാടി? ഈ റേഞ്ച് റോവർ നമ്മൾ ചെയ്യുന്ന സ്മാർട്ട് ടയർസിൽ നിന്ന് പ്രൊസീജിയർ ആണ്. ആ ശരി, അതെന്താണ്? ഇന്റീരിയർ, എക്സ്റ്റീരിയർ, എഞ്ചിൻ ബേ, അലോയ് വീൽ, റിമ്മ് ടയർസ് ആണ് എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യും. അതായത് ഇപ്പൊ ഞാനൊരു യൂസ്ഡ് കാർ വാങ്ങി, ഞാൻ നിങ്ങളുടെ അടുത്ത് കൊണ്ടുവന്നാൽ നീ നിങ്ങൾ ഈ പ്രൊസീജിയർ ചെയ്തിട്ടാണോ അതിനൊരു പുത്തൻ പോലെ ആക്കി തരുന്നത്? പോളോ സംഭവം കഴിഞ്ഞ ഇപ്പൊ പണി കഴിഞ്ഞ് ഇറക്കിയതാണെന്ന് തോന്നുന്നു അല്ലേ? ഇത് സ്മാർട്ട് വാക്സിന്റെ സർവീസ്. അത് ശരി. സ്മാർട്ട് വാക്സിന് എത്ര ആൾ കൂടുമ്പോഴാണ് സർവീസ്? മൂന്ന് മാസം അല്ലേ? അത് ശരി. ഇതിന് വാറന്റി ഉണ്ടോ? ഇത് വാറന്റി ഉണ്ട്. കൂടാണ്ട് ഈ വണ്ടിയുടെ അത് ശരി. ഇതിന് പെർഫോമൻസ് ട്യൂണിംഗ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഓൾറെഡി നമ്മൾ തീർച്ചയായിട്ടും വണ്ടിയാണ്. അതായത് സ്റ്റേജ് കൊണ്ടാണ് ട്വന്റി പെർസെന്റേജ് അല്ലേ? ട്വന്റി പെർസെന്റേജ് ആണ് വരുന്നത്. അത് ശരി. ഓക്കെ, സംഭവം എന്തായാലും ഇത് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് വന്നപ്പോ കാണാൻ അടിപൊളിയായിട്ടുണ്ട്. അത്യാവശ്യം നല്ല വൃത്തിക്ക് തന്നെ ഇപ്പോ പണി കഴിഞ്ഞ് ഇറക്കിയിട്ടുണ്ട് അല്ലേ? ഇനി ഈ കാണുന്ന ഒരു ബെൻസിന്റെ ജി എൽ ആണ്. ഇതില് ഇപ്പൊ എന്താ ചെയ്തിരിക്കുന്നത്? പീറ്റ്സ്റ്റോണ്ട്, അതായത് സ്റ്റേജ് ഉണ്ട്, സ്റ്റേജ് ഉണ്ട്, ഓൾമോസ്റ്റ് 20% പവർ കൂട്ടിയതാണ്. പിന്നെ എന്താണ്, സ്മാർട്ട് വാക്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, അത് ശരി. മനു, അപ്പൊ നമ്മുടെ ഈ BMW-നകത്ത് എന്തൊക്കെയാ ചെയ്തേക്കുന്നത്? ഇത് നമ്മള് സെറാമിക് ചെയ്ത വണ്ടിയാണ്. സെറാമിക് വണ്ടിയാ? ഓക്കെ. ആ ഒരു അതായത് ആറ് മാസം കൂടുമ്പോ കണ്ടല്ലേ ഇതിന്റെ മെയിന്റനൻസ്? അത് ശരി. ഒരു തവണ സെറാമിക് ചെയ്യുന്നതിന് എത്ര കൊല്ലമായിരുന്നു വാറന്റി? ലൈഫ് ടൈം ആണ് വാറന്റി. പക്ഷേ ആറ് മാസം കൂടുമ്പോ കറക്റ്റ് ആയിട്ട് സർവീസ് ചെയ്താൽ ലൈഫ് ടൈം ആണ് വാറന്റി. ഓക്കെ ഓക്കെ, അത് ശരി. വണ്ടിക്കകത്ത് നിന്ന് ബാക്ടീരിയനെ ഒഴിവാക്കുന്ന ആന്റി ബാക്ടീരിയൽ ഡീഫ്യൂമിഗേഷൻ ട്രീറ്റ്മെന്റ് ആണ് ഈ കാണുന്നത്. ഇപ്പൊ പുതിയതായിട്ട് ഇൻട്രോഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു പരിപാടിയാണ്. നിങ്ങൾ ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടാണ് ഇന്ന് പീച്ചിനെ നിങ്ങൾക്ക് ഇൻട്രോഡ്യൂസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഇതുപോലെ വേറെയും കുറച്ച് മോഡിഫിക്കേഷൻ സ്റ്റുഡിയോകളുടെയും കുറച്ച് അടിപൊളി മോഡിഫൈഡ് കാറുകളുടെയും വീഡിയോ പുറകെ വരുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണം. മറ്റൊരു ഫുൾ ബ്ലോഗുമായി ഞാൻ പിന്നെയും വരാം. ഗുഡ് ബൈ.